ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഒരു കാടമുട്ട കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട്, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കത് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. കാടമുട്ട എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മുട്ടയേക്കാളും കുറച്ചും കൂടി ഹെൽത്ത് വൈസ് നല്ലതാണ്. ചെറിയ പിള്ളേർക്കൊക്കെ ബുദ്ധിശക്തിക്കും എല്ലാത്തിനും വളരെ നല്ലതാണ്. നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഞാനിവിടെ ഒരു ആറ് മുട്ട നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് തോല് കളഞ്ഞ് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു സവാള, പിന്നെ നമ്മളുടെ കറി ലീവ്സും മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ, അതാ ഈ ഒരു രൂപത്തിൽ അരച്ചെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇതൊന്ന് ഈ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം. അതിൻ്റെ ഈ പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ചൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ വറ്റി വരുന്നുണ്ട്, ഓൾമോസ്റ്റ് വറ്റി വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ എല്ലാ പൊടികളും ചേർക്കുന്നത്. മല്ലിപ്പൊടി ഞാൻ ഒരു സ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, സ്പൂണാണ് ചേർക്കുന്നത്, ചെറിയ സ്പൂണാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചിക്കൻ മസാലയാണ്, ഒരു അര സ്പൂണോളം ചിക്കൻ മസാല ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കിയെടുക്കുക. എല്ലാ മസാല എല്ലാവർക്കും പിടിക്കുന്ന തരത്തിൽ നമ്മൾ ഇളക്കിയെടുക്കണം. അവസാനമാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നത്. മുളക് പൊടി ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കറി പെട്ടെന്ന് കേടായി പോവും. അതുകൊണ്ട് തന്നെ എപ്പോഴും കുറച്ച് വയ്ക്കുക, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ പാചകം ചെയ്യുക മസാലപ്പൊടീസ് ആഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ കാടമുട്ട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആറ് കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കാടമുട്ടയിൽ പിടിക്കുന്ന തരത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിതിലേക്ക് നാളികേരപ്പാൽ ഒരു അരക്കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ അളവിലാണ് നമ്മൾ കുറച്ച് കറിയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതനുസരിച്ചിട്ട് നാളികേരപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കണം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കണം. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഡ്രൈ ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ നാളികേരപ്പാൽ വറ്റിച്ചു. അപ്പോൾ നമ്മളുടെ കാടമുട്ട കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്.